നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ് ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനം ആദ്യം ഇവിടെ വിവാദമാകുന്നത് മതിൽ കെട്ടിയതിൻ്റെ പേരിലായിരുന്നു അതായത് അഹമ്മദാബാദിലെ ചേരികളിൽ താമസിക്കുന്നവരെ കാണാതിരിക്കുന്നതിന് വേണ്ടി ചേരികൾ കെട്ടിമറച്ച് വലിയ മതിൽ ആദ്യം ഏഴടി മതിൽ എന്നാണ് കേട്ടത് പിന്നീട് അത് നാലടിയായി കുറച്ചു കാരണം വീടുകളിൽ നാലടി മതിലിൽ ഒതുങ്ങും ഉറപ്പായതുകൊണ്ടാണ് അങ്ങനെ നാലടി മതിൽ കെട്ടി ചേരികൾ മറയ്ക്കുകയാണ് എല്ലാവരും ആ വാർത്ത കണ്ടു സ്വാഭാവികമായും ചേരികൾ തുടച്ചു നീക്കാൻ കഴിയാത്ത സർക്കാർ മതിൽ കെട്ടി നാണം മറയ്ക്കുന്നത് എങ്ങനെ എന്ന് ചോദ്യമുയർന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്ത കൗതുകമുള്ളതാണ് ഒന്ന് തെരുവിലെ പട്ടികളെയും പശുക്കളെയും പിടിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് ഓടിച്ചിട്ടു പിടിക്കുന്നു എന്നാണ് ഇന്നലെ മാതൃഭൂമി ആ വാർത്ത ചെയ്തു ഇന്ന് മാതൃഭൂമിയുടെ ഓൺലൈൻ എഡിഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച വാർത്തയാണ് തെരുവിലെ പശുക്കളെയും പട്ടികളെയും ഓടിച്ചിട്ടു പിടിക്കുന്നു ട്രംപ് കാണരുത് തെരുവ് പട്ടികളെ ഓടിച്ചിട്ടു പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ചോദ്യം പശുക്കളെ ഓടിച്ചിട്ട് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് പശു ഗോമാതാവാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കലാപത്തിന് കാരണമായിട്ടുള്ള നിർഭാഗ്യ ഈ മിണ്ടാപ്രാണികളാണ് കാരണം പശുവിനെ കടത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു കൊല്ലാനാണ് എന്ന് പറയുന്നു അല്ല അങ്ങനെ അവർക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായി യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ തുറന്നു വിട്ടിരിക്കുന്ന പശുക്കൾ അതുകൊണ്ട് തന്നെ പശുക്കൾ അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് നഗരങ്ങളിലൊക്കെയും പശുക്കളുണ്ട് അനേകം അപകടങ്ങൾ ഈ പശുക്കൾ മൂലം ഹൈവേകളിലും മറ്റും ഉണ്ടാവാറുണ്ട് പക്ഷേ ആർക്കും പശുക്കളൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത് പലരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തും അതുകൊണ്ടാണ് ഇന്ത്യൻ നഗരങ്ങളിലെ പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഇന്ത്യയുടെ അന്തസ്സിനെ കോട്ടം തെട്ടുന്നു എന്ന് പലപ്പോഴും വിദേശത്തുള്ള മലയാളികൾ ആരോപിക്കുമ്പോൾ ആരും അതിനെ കൈവയ്ക്കാത്തത് കാരണം പശു ദൈവത്തിൻ്റെ പ്രതീകമാണ് പശു നന്മയുടെ പ്രതീകമാണ് കോമാതാവാണ് അതുകൊണ്ട് പശുക്കളെ മേയൻ നമ്മൾ തുറന്നുവിടുന്ന ചോദ്യം വഴിയിലൂടെ നടക്കുന്ന പശുക്കളെ കണ്ടാൽ മോശമാണ് എന്ന് ട്രംപിന് തോന്നും എന്ന് മോദിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതൊരു നിയമമാക്കി മാറ്റാത്തത് പശുക്കൾ വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക നമ്മുടെ രാജ്യത്തെ എല്ലാ നഗരങ്ങളും നേരിടുന്ന പ്രതിസന്ധികളിലൊന്നാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ ആ പശുക്കൾ അവർ ചാണകം ഇടും വഴിയിലെല്ലാം മാത്രമല്ല അപകടങ്ങൾക്ക് കാരണമാകുന്നു പക്ഷെ പശു ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആർക്കും നിയന്ത്രിക്കാൻ കഴിയുകയില്ല ഒരുപക്ഷെ നമ്മുടെ നഗരം മൂടി പിടിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ പശുക്കൾ തന്നെയാണ് അപ്പോൾ പശുക്കളോടുള്ള ദിവ്യമായ ഭാവം മൂലം ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ട് അവർ അങ്ങനെ നടക്കട്ടെ എന്ന് വയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ട്രംപ് വരുമ്പോൾ എന്തിനു മാറ്റി കൊടുക്കുന്നു ട്രംപിനോട് പറഞ്ഞു കൊടുത്താൽ പോരെ പശു ഇന്ത്യയുടെ അന്തസ്സിന്റെ ഭാഗമാണ് ദൈവിക സങ്കല്പത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ അപ്പോൾ ട്രംപിന് മുൻപിൽ പശുക്കൾ അശ്ലീലമാവുകയും ഗോമാതാവ് അല്ലാതാവുകയും സാധാരണക്കാരൻ പശുവിനെ തൊട്ടാൽ സാധാരണക്കാരന് വണ്ടി കിടിച്ചാൽ ആ വണ്ടി കിടിച്ച കിടിച്ചാൽ വണ്ടി ഉടമയെ തല്ലുകയും ഒക്കെ ചെയ്യുന്നത് ശരിയോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു ഉദാഹരണമാകണം അടയാളമാകണം കാരണം പശുക്കൾ ദിവ്യമാണ് ആരാധിക്കണം ആദരിക്കണം അവയെ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്ന തടയണം തെറ്റൊന്നുമില്ല പക്ഷേ പശുക്കൾ നഗരങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണോ അത് നഗരത്തിൻ്റെ സൗന്ദര്യത്തെയും നഗരത്തിൻ്റെ ഒക്കെ ബാധിക്കുകയില്ലേ ട്രംപ് വരുമ്പോൾ അത് മാറ്റിക്കൊടുക്കണം എന്ന് തോന്നുന്ന മോദി അല്ലാത്തപ്പോഴും അത് മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ആലോചിക്കേണ്ടി ഇതൊരു സുവർണാവസരമായി കരുതി നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളെ കൃത്യമായ താവളങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ഇനിഷ്യേറ്റീവ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഗംഗ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഗോമാതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെ ശതകോടികൾ ഒഴുകുന്ന ഏറിയയാണ് ഇത് രണ്ടും അതുകൊണ്ട് പശുവിനെ സുരക്ഷിതമായി നഗരങ്ങളുടെ പുറത്താക്കി ആലയങ്ങളിൽ ആക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നിമിത്തമായി ട്രംപിൻ്റെ സന്ദർശനം മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇരട്ടത്താപ്പാണ് അതായത് പശുവിനെ തൊടാൻ കഴിയില്ല എന്ന് പറയുന്നവർ ട്രംപിന് മുൻപിൽ അതായത് സായിപ്പിനെ കാണുമ്പോൾ നമ്മൾ ഗോമാതാവിനെ മറക്കുന്നു എന്ന സാഹചര്യം നല്ലതല്ല ട്രംപും മോദിയും ബി ജെ ഇതൊരു പുനർ കാരണമാക്കി മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു